അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. വീഡിയോയിൽ ഒരുപാട് ബ്ലൂപേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ഇവിടെ നല്ല ജളിയായിട്ടുള്ളതെല്ലാം അവസാനം കാണിക്കുന്നുണ്ട്. ബൗമോനെ ലൈക്ക് അടിച്ചേരെ, സബ്സ്ക്രൈബ് കൂടി ചെയ്തേരെ. ഹലോ വാട്സപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തികച്ചും ഇൻട്രസ്റ്റിംഗ് ഉള്ള ടോപ്പിക് ആയിരിക്കും. അങ്ങനെ എന്താ ഇൻട്രസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ്. അതും ഫ്രീ ഫയർ വാട്സപ്പ് സ്റ്റാറ്റസിൽ റിയാക്ഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനെ ഫേസ് റിവലൊക്കെ കാണിച്ചിട്ട് ഒരു റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ എല്ലാണോ തന്നെ ആദ്യമേ തന്നെ ഷെയർ ചെയ്തേക്കണം, ലൈക്ക് ചെയ്തേക്കണം. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരത്തി സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് തൊട്ടടുത്ത് ബെല്ലൈക്കൻ ആളിലും കൂടി വെച്ചാൽ എൻ്റെ അടുത്ത വീഡിയോ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് കടക്കാം. அந்த பேர்ல ஒரு கெத்து இருக்கு, அது எல்லாருக்கும் தெரியும். நின்ட பேர் என்னன்னு? கிரி வைட்டி. ஐயோ தாரித்ரியம் மனுஷில் இல்ல புள்ள. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം ലാലണ്ണൻ്റെ തന്നെയാണ്. ലാലണ്ണൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിലും കാണാൻ കഴിയും. ബ്ലഡിന് പെട്ടെന്ന് അത്യാവശ്യം. അപ്പോൾ ഞാൻ അവിടെയുള്ള തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഫ്രീ ഫയർ കളിക്കുന്ന ഏതെങ്കിലും ഒരു ഗിൽഡിലെ മെമ്പേഴ്സിനെ വിളിച്ചിട്ട് മക്കളേടാ എനിക്ക് ഇതുപോലൊരു ബ്ലഡിന് ആവശ്യമുണ്ട്, ഒന്ന് അറേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോയെന്ന് ചോദിച്ചാൽ നിമിഷ നേരം കൊണ്ട് തിരുവനന്തപുരത്ത് ഈ ഫ്രീ ഫയർ കളിക്കുന്ന എത്ര ഗിൽഡുകാരുണ്ടോ അത്രയും ഗിൽഡിലെ പിള്ളേർ നിമിഷ നേരം കൊണ്ട് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ ബ്ലഡ്. അപ്പം നമ്മളെ തിരുവനന്തപുരം ഫ്രീ ഫയർ പ്ലെയേഴ്സിനെ കുറിച്ചാണ് നമ്മുടെ ലാലണ്ണൻ പറഞ്ഞത്. എന്തോ ബ്ലഡിന് ആവശ്യം വന്നപ്പം ഫ്രീ ഫയർ പിള്ളേർ പെട്ടെന്ന് തന്നെ ബ്ലഡൊക്കെ ഒപ്പിച്ച് കൊടുത്തു. അപ്പോൾ അതാണ് പവറെന്നും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ് ഇത്. കിണ്ണം കാച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിഗ് ഡാബ്, ബിഗ് ഷൗട്ട് ഔട്ട്. ഓക്കെ, നമുക്ക് ബാക്കി ബീജം കൂടി കേൾക്കാം. എൻ്റെ കോപ്പിറൈറ്റ് ദൈവങ്ങളെ തരല്ല കേട്ടോ, പാവമില്ല, ഞാൻ ജീവിച്ചു പോട്ടെ. ഓക്കെ, അപ്പോൾ കിണങ്കാച്ചി ബിജിഎം ഒക്കെ കേട്ട് വേറെ ലെവലിൽ ഡാൻസ് കളിക്കാനൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റാറ്റസ് കിടക്കാം. നമ്മളെ സുരാജ് അണ്ണൻ്റെ സ്റ്റാറ്റസ് ആണ്. എന്തൊരു ഈ തള്ളയെന്തരപ്പി എന്നൊക്കെ കൊണ്ടുവന്ന ഹിറ്റാക്കിയ എൻ്റെ ഇൻസ്പിറേഷൻ ആയ നമ്മളെ സുരാജ് അണ്ണൻ. അപ്പോൾ എന്തോ ഏഷ്യൻ പെയിൻറ്റിൻ്റെ പരസ്യമാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ കട്ട ബിജിഎം ആയിരിക്കും, നോക്കിക്കോ. ക്രിയേറ്റിവിറ്റി സമ്മതിക്കണം കേട്ടോ. ഇങ്ങനെ എഫോർ ഫ്രീ ഫയർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെണ്ടയെ ശബ്ദമൊക്കെ കേട്ട്, ചെണ്ട എന്ന് പറഞ്ഞാൽ വികാരം, ഉത്സവത്തിൻ്റെ വികാരമാണല്ലോ. അപ്പോൾ അതൊക്കെ കേട്ട് എൻ്റെ പൊന്നെ ഉമ്മാരെ ക്രിയേറ്റിവിറ്റി വേണം സമ്മതിക്കാൻ. ഉമ്മാരുടെ ക്രിയേറ്റിവിറ്റിക്ക് എൻ്റെ നെഞ്ചി എന്നൊരു ഹാർട്ട് ഇന്നാ പിടിച്ചോ മക്കളെ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റാറ്റസുകൾ കേൾക്കാം. അതെ, ഈ കണ്ണാപ്പിയെ ഞാൻ ഇടയ്ക്ക് വെച്ച് റിയാക്ഷൻ ചെയ്തതായിരുന്നു. ഫ്രീ ഫയർ ബാനാവും എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വ്യൂസ് കിട്ടാൻ വേണ്ടി പറഞ്ഞത് അവനുള്ള എതിരെയുള്ള സ്റ്റാറ്റസ് ആണ്. കാണാം, നമ്മൾ അന്തസ് മാമൻ. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ മുകേഷ് അണ്ണൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. ഈ വാഴ ആദ്യം ബാനാവും എന്ന് പറഞ്ഞ് എന്നിട്ട് ബാനാവൂല എന്ന് പറയണ്. ഇപ്പോൾ ഒന്നും അറിയാതെ വ്യൂസിന് വേണ്ടി മാത്രം ചെയ്താണ് കണ്ണാപ്പിക്ക് ഒരു ക്ലബ്. നെക്സ്റ്റ് അല്ല, ഇത് ബാക്കി വെക്കാണ്. പോളിസാനം വേറെ ലെവൽ സ്റ്റാറ്റസ്. ഇനി അടുത്ത ഒരു കിങ്ങിന്റെ സ്റ്റാറ്റസ് കേൾക്കാം. അല്ല എന്തിരി ഇവിടെ നടക്കണെന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല കേട്ടാ. ഫ്രീ ഫയർ ബാൻ ആവൂല, നീ എന്തിനു പറയണേ? ഈ സ്റ്റാറ്റസിന്റെ ഓണർ മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം പ്രിയങ്കരനായ ഗിരി വൈറ്റിയുടെ സ്റ്റാറ്റസ് ആണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഗൈസ്. എന്റെ സ്റ്റാറ്റസ് ബമ്പ ഹിറ്റായി. പിന്നല്ല, ബാക്കി കേക്കാം.
പറഞ്ഞത് ഫ്രീ പ്രൊമോഷൻ ആണ്, എൻ്റെ ചാനൽ ആയതുകൊണ്ടാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത വേറൊരു കിണ്ണം കാച്ചി ഒരു കിങ്ങിൻ്റെ സ്റ്റാറ്റസ് ആണ്. നമ്മളെ പുസ്തകത്തിൽ പടമൊക്കെ വരച്ച് സെറ്റാക്കണ കഴിവുള്ള കലാകാരന്മാരെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ള പദത്തിൻ്റെ പദത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെയാണ് ഹൈദരലീല. നമ്മളെ ഹൈദരലിയാണ് സൈഡിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഉമ്മരെങ്ങനെ വരയ്ക്കും എൻ്റെ മോനെ. പവർ ഡ്രാഗൊക്കെ, റിച്ച് ബോഡി, ജാസ് ബാൻഡ്, ഒരു രക്ഷയല്ല മരെ ക്രിയേറ്റിവിറ്റി. ഊ സമ്മതിച്ചിരിക്കുന്നടാ. യോ സിംഗം, നിങ്ങൾ ആരൊക്കെ ഇതിലിങ്ങനെ പടമൊക്കെ വരച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യാം. ഞാൻ ഇട്ടിട്ടുണ്ട്, ഇത്ര ക്രിയേറ്റിവിറ്റി ഇല്ല. കോപ്പിറൈറ്റ് ദൈവങ്ങളെ ഒന്നും തരല്ലേ കേട്ടാ, ഞാൻ പാവമാണ്. സ്റ്റാറ്റസ് നമ്മളെ ട്രിലോക്ക്, ട്രിലോക്ക് പാർട്ട് 3 കമ്മിങ് സൂൺ. ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടാ, ട്രിലോക്ക് 3. ട്രിലോക്ക് ഒന്നും പറയാനില്ല, വേറെ ലെവല്. ട്രെയിലർ എന്നാ ടീസർ എന്നാ എന്തരെന്ന് വേണോ പറയാം, ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. പാർട്ട് 1 2 ഞാൻ കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെ ഫ്രീ ഫയർ ഷോർട്ട് ഫിലിമിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഷോർട്ട് ഫിലിം ഇതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പാർട്ട് 3 വേണ്ടി ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നു കൂടി തീർച്ചയായും കമൻറ്റ് ചെയ്യാം. ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്, എന്തായാലും വരും. പൊളിക്കും, ഫോക്കസ് എണ്ണം കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ പെട്ടെന്ന്. നമ്മൾ ആരാധകരെല്ലാം വെയിറ്റിങ്ങിലാണ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റാറ്റസ് കാണാം. എന്റെ മോനെ വിഷയോടെ ഉമ്മാര്, സെക്കൻഡ് എലൈറ്റ്, ഫോർത്ത് എലൈറ്റിന്റെ മാസ്ക്, ഡ്രാഗോ ഒക്കെ വേറെ ലെവല്. നമിച്ചിരിക്കുന്നു മച്ചാമാരെ. ഉമ്മാരെ ഉമ്മാരെ സമ്മതിക്കണ്ടേ, ഇതിന്റെയൊക്കെ ഓണേഴ്സ് ഒക്കെ ആരാണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് കിട്ടി, ഞാനും സ്റ്റാറ്റസ് ഇട്ട് തകർത്ത് വിഷയം. ഊ ഉമ്മാര് പഠിക്കണതിനെ കാട്ടിയും ഇതിൽ വരച്ച് കളിക്കും കേട്ടാ. കിങ്ങുകളാണ് ഉമ്മാര്, സത്യത്തി കലാകാരന്മാർ. ഉമ്മാര് ഇതിനെ പുറത്തെടുക്കണം. നിന്റെ ഓണറും കൂടി പുറത്ത് വരണം കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് അറിയാൻ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഇനി ഇത് ഉണ്ടാക്കിയ നിങ്ങളാണെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല. വിശ്വസിക്കും, വിശ്വസിക്കില്ല, എന്തരാവട്ടെ. നിങ്ങൾ എന്തായാലും എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തേക്കണം. നമുക്ക് നെക്സ്റ്റ് സ്റ്റാറ്റസ് കാണാം. പെട്ടെന്നോടണോ, സ്പീഡില്ല എല്ലാ, തെക്കല്ല സുഷമ്മയ്ക്ക് ബൈക്കില്ല എല്ലാ, ഈ കുന്തം വലിച്ചാൽ ചുമ ചുമല ഉച്ച ഊണിന് സ്പെഷ്യൽ. പാട്ട് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ഇത് മറ്റില്ല. ഹർമണിയല്ലേ, ഓ മലയാളി പൊളിയല്ലേ. മലയാളി മലയാളി പൊളിയല്ലേ. പെട്ടെന്നോടണോ, സ്പീഡില്ലേലെന്താ, തെക്കില്ല സുഷുമ്മയ്ക്ക് ബൈക്കില്ലേലെന്താ. ബാവുമോനെ ബാവുമോനെ, ഡാടാ നിർത്തട. ഞാൻ പാടിയിട്ട് രസമില്ലല്ലേ, നമുക്ക് ഇത് തന്നെ കേക്കാം. ബാവുമോനെ ബാവുമോനെ, ലൈക്ക് അടിച്ചേരെ, സബ്സ്ക്രൈബ് കൂടി ചെയ്തേരെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നും ആയിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കാൻ ആളിലും കൂടി വെച്ചേക്കാം. എങ്കിൽ മാത്രം അടുത്ത വീഡിയോ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ടപ്പ് ഇട്ടപ്പോൾ എന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കുറേ എഫേർട്സ് എടുത്ത ഒരു വീഡിയോ ആണ്. കാരണം എന്ന് വെച്ചാൽ ഫേസ് ക്യാം പറഞ്ഞത് അത്ര ചില്ലറ കാര്യമൊന്നുമില്ല. അപ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയണേന്. പിന്നെ അത് മാത്രമല്ല, ഈ ഓഞ്ഞ ഫോണിലാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം. ഇതിലും മികച്ച അടിപൊളി ഫ്രീ ഫയർ വീഡിയോമേ വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ ആൻഡ് ലവ് യു ആൾ. ശരി എന്നാ, ഓക്കെ ബൈ. ഹലോ വാട്സപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തികച്ചും ഇൻട്രസ്റ്റിംഗ് ഉള്ള ടോപ്പിക്കിട്ടായിരിക്കും. അങ്ങനെ എന്താ ഇൻട്രസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മളൊരു വാട്സപ്പ്
ഉമ്മരെ ക്രിയേറ്റിവിറ്റിയാണ് സമ്മതിക്കണം അവൻ്റെ ക്രിയേറ്റിവിറ്റിക്ക്. പക്ഷേ മോനെ ലൈക്ക് അടിച്ചേരെ, സബ്സ്ക്രൈബ് കൂടി ചെയ്തേരെ. ഓ പിന്നല്ല മനുഷ്യനായി കഴിഞ്ഞാൽ.